എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പുതിയൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം മേ ബി ഈയൊരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മളുടെ ജേർണലിസം അവസാനിക്കുകയാണ് ഫോർത്ത് സെമസ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സഹകരണവും പഠനവും ഒപ്പം തന്നെ മുന്നോട്ട് പോയിരുന്നു എന്ന് വിശ്വസിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക ലാസ്റ്റ് ചാപ്റ്റർ കോപ്പി റൈറ്റിംഗ് പ്രാക്ടീസസ് Copywriting is an integral part of any advertisement. It is one of the most important and critical activity for the success of an advertising. An advertising copy refers to the text of a print, radio or television advertising message. It can also be defined as the use of words to promote a person, business, opinion or idea. The term copywriter is a person who engages ഇൻ പ്രമോഷണൽ റൈറ്റിംഗ് ഫോർ പ്രിന്റ് റേഡിയോ ടെലിവിഷൻ ഓർ അതർ മീഡിയ കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പരസ്യത്തിൻ്റെ ക്രിയേഷനെയാണ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയും കോപ്പി എന്ന് വെച്ചാൽ അഡ്വെർടൈസ്മെൻ്റ് ആണ് അപ്പോൾ കോപ്പി റൈറ്റർ അഡ്വെർടൈസ്മെൻ്റ് എഴുതുന്ന ആളാണ് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് അത് ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള അഡ്വെർടൈസ്മെൻറ്റുകളായിരിക്കും നമുക്കറിയാം റേഡിയോയിലുള്ള അതേ അഡ്വെർടൈസ്മെൻറ്റ് ആയിരിക്കില്ലേ ചിലപ്പോൾ ടെലിവിഷനിൽ വരെ കാരണം ടെലിവിഷനിലെ വിഷ്വൽസിൻ്റെ സാധ്യത കൂടുതൽ പരിഗണിക്കാം പക്ഷെ സൗണ്ടിൻ്റെയും വിഷലിൻ്റെയും ചലന വിഷ്വൽസിൻ്റെയും സാധ്യതകൾ പരിഗണിക്കാൻ കഴിയാത്ത ഒരു മേഖലയാണ് പ്രിൻറ്റ് മീഡിയ എന്ന് പറയും അപ്പോൾ അവിടെ ചലന ഇല്ലാത്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ടായിരിക്കണം നമ്മൾ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുന്നു അപ്പോൾ ആ രീതിയിൽ ഒരു അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആ അഡ്വെർടൈസ്മെൻ്റ് തയ്യാറാക്കുന്ന ആളെയാണ് കോപ്പി റൈറ്റർ എന്ന് പറയുന്നത്

ചിലയിടത്ത് ബിൽ ബോർഡ്സ് മതിയെങ്കിൽ അവിടെ വലിയ ഫ്ലെക്സ് ബോർഡിലേക്ക് വേണ്ട രീതിയിലുള്ള മാറ്റർ എഴുതേണ്ടി വരും ചിലപ്പോൾ ടി വിയിലേക്കുള്ള ഇത് ചെയ്യേണ്ടി വരും കൊമേഴ്സ്യൽ ആഡ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ റേഡിയോയിലേക്കുള്ള ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ജിങ്കിളിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ആ പ്രാധാന്യം മനസ്സിലാക്കി വ്യത്യസ്തമായിട്ടുള്ളത് എഴുതേണ്ടി വരും മോസ്റ്റ് കോപ്പി റൈറ്റേഴ്സ് ആർ എംപ്ലോയീസ് വിത്ത് ദി ഓർഗനൈസേഷൻ സച്ചാസ് അഡ്വർടൈസിംഗ് ഏജൻസീസ് പബ്ലിക് റിലേഷൻ ഫേംസ് കമ്പനി അഡ്വർടൈസിംഗ് ഡിപ്പാർട്ട്മെന്റ് അക്സെട്ര കോപ്പിറൈറ്റേഴ്സ് ക്യാൻ ഓൾസോ ബി ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്റ്റേഴ്സ് ഫ്രീലാൻസിങ് ഫോർ എ വെറൈറ്റി ഓഫ് ക്ലൈൻസ് ശരിക്കും കോപ്പി റൈറ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പബ്ലിക് റിലേഷൻ കമ്പനിയുടെ ഭാഗമായിട്ടോ പബ്ലിക് റിലേഷൻ ഓഫീസിൻ്റെ ഭാഗമായിട്ടോ പ്രവർത്തിക്കേണ്ടി വരും ചിലപ്പോൾ ഒരു കമ്പനിയുടെ തന്നെ അഡ്വർടൈസ്മെൻ്റ് വിങ്ങിൽ പ്രവർത്തിക്കേണ്ടി വരും അതുമല്ലെങ്കിൽ ചിലപ്പോൾ ആഡ് ഏജൻസിയുടെ ഭാഗമായിട്ടായിരിക്കും കോപ്പിറൈറ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക ചിലപ്പോൾ ചില ക്ലൈൻസിന് വേണ്ടിയിട്ട് ചില പർട്ടിക്കുലർ വർക്ക് ചെയ്യാനായിട്ട് ചില ഫ്രീലാൻസേഴ്സ് ആയിട്ടുള്ള കോപ്പിറൈറ്റേഴ്സിനെയും കണ്ടെത്താറുണ്ട് എ കോപ്പി റൈറ്റർ യൂഷ്വലി വർക്ക്സ് ആസ് എ പാർട്ട് ഓഫ് ക്രിയേറ്റീവ് ടീം ദ കോപ്പി റൈറ്റർ ഹാസ് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ദി അഡ്വർടൈസ്മെൻസ് വെർബൽ ഓർ ടെക്സ്റ്റൽ കണ്ട ഒരു കോപ്പി റൈറ്ററുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു പരസ്യവുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് അത് വെർബൽ ആയിക്കോട്ടെ നോൺ വെർബൽ ആയിക്കോട്ടെ പിക്ചർ ആയിക്കോട്ടെ ലെക്റ്റർ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും പൂർണ്ണ ഉത്തരവാദിത്വം ആ കോപ്പിറൈറ്റർക്കായിരിക്കും ദ ഇൻ്റർനെറ്റ് ഹാസ് എക്സ്പാൻഡ് ദി റേഞ്ച് ഓഫ് കോപ്പി റൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇറ്റ് ഹാസ് ഓൾസോ ബ്രോട്ട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ കോപ്പി റൈറ്റേഴ്സ് ടു ലേൺ ദയർ ക്രാഫ്റ്റ് കണ്ടക്ട് റിസർച്ച് ആൻഡ് വ്യൂ അതേഴ്സ് വർക്ക് നമുക്ക് ഇന്ന് ഇൻ്റർനെറ്റും കൂടി കടന്നു വന്നതോടുകൂടി ഒരുപാട് സാധ്യതകൾ പ്രത്യേകിച്ച് ഈ കോപ്പി റൈറ്റിങ്ങിൽ കടന്നു വരാനായിട്ട് തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കണ്ടൻറ് കണ്ടെത്താനായാലും അതിനുവേണ്ട റിസേർച്ച് നടത്താം മറ്റുള്ളവരുടെ കണ്ടൻറ്റുകൾ നോക്കി അതിൽ നിന്ന് നല്ല എലമെൻറ്റ് വേണമെങ്കിൽ നമ്മുടെ കണ്ടൻറ്റായിട്ട് സ്വീകരിക്കാം അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഈ കാലഘട്ടം വർദ്ധിപ്പിക്കാൻ തുടങ്ങി പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പി റൈറ്റിംഗ് നിങ്ങളൊരു കോപ്പി റൈറ്റർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില പ്രത്യേക കാര്യങ്ങൾ ഏതൊക്കെയാണ് കോപ്പി റൈറ്റിംഗ് ഈസ് എൻ ആർട്ട് ഇറ്റ് എയിംസ് അറ്റ് വാച്ചിങ് ആൻഡ് ഹോൾഡിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് പ്രോസ്പെക്റ്റീവ് ബൈ And the persuading him or her to make a purchase all within a few seconds. To sell the idea through an advertisement is one has to polish and fine tune the words in such a manner so as to be captive and persuasive. Following are some of the important factors to be kept in mind while preparing the advertisement copy. നിങ്ങളൊരു അഡ്വെർടൈസ്മെൻ്റ് കോപ്പി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഐഡൻറ്റിഫൈ ദി ടാർഗറ്റ് ഓഡിയൻസ് ചെയ്യാതെ പറ്റില്ല എന്ന് നമുക്കറിയാം നമ്മൾ ആഡ് ക്യാമ്പയിൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഇൻ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് ടേംസ് ദി ടാർഗറ്റ് ഓഡിയൻസ് പ്ലേസ് എ പിട്ടൽ റോൾ ഇൻ ഡിസൈഡിങ് ദ ഫെയ്റ്റ് ഓഫ് യുവർ ബിസിനസ് ഇറ്റ് ഈസ് അബ്സുല്യൂട്ട്ലി എസെൻഷ്യൽ ടു ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ് ആൻഡ് ഓൺലി ദെൻ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ദ കോപ്പി നിങ്ങളുടെ ഓഡിയൻസിനെ മനസ്സിലാക്കുക കാരണം നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആണ് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ സെയിൽ തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വിജയം തീരുമാനിക്കുന്നു അപ്പോൾ അവരെ നല്ല രീതിയിൽ മനസ്സിലാക്കി അവർക്ക് വേണ്ട രീതിയിൽ പരസ്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റും പരസ്യവും ഒരു ഫെയിലിയറായിട്ട് മാറും എക്സ്ക്ലൂഡ് ജാർഗൻസ് ജാർഗൻസ് റെഫേഴ്സ് ടു വേർഡ്സ് വിച്ച് ആർ ഡിഫിക്കൾട്ട് ഫോർ ദ ജനറൽ പബ്ലിക് ടു അണ്ടർസ്റ്റാൻഡ് എ ജാർഗൻ ക്രിയേറ്റ് എ നെഗറ്റീവ് ഇംപാക്ട് ഓൺ ദി റീഡേഴ്സ് മൈൻഡ് അബൌട്ട് ദ കോപ്പി സോ ഇൻ കോപ്പി റൈറ്റിംഗ് ഇറ്റ് ഈസ് ബെറ്റർ ടു എക്സ്ക്ലൂഡ് ആസ് മെനി ഡിഫിക്കൽട്ട് വേർഡ്സ് ആസ് പോസിബിൾ ടു കൺവേ ദി ഐഡിയ ഇഫക്റ്റീവ്ലി അതൊരു ബേസിക് ആണ് അത് പത്രപ്രവർത്തനത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജാർഗൺസ് എന്ന് പറയുന്നത് കടിച്ചാൽ പൊട്ടാത്ത അർത്ഥഗർഭങ്ങളായിട്ടുള്ള വാക്കുകളെന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സിമ്പിൾ ലാംഗ്വേജിൽ വളരെ കോമൺ ആയിട്ട് ഫെമിലിയർ ഫെമിലിയറായിട്ടും ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഉപയോഗിച്ചാൽ ആൾക്കാർക്ക് ആശയം വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ടാകും യൂസ് ദ ലാംഗ്വേജ് ഓഫ് ദ റീഡർ കൊളോഗ്യൽ ലാംഗ്വേജ് ഉപയോഗിക്കുക അതായത് നമ്മൾ അച്ചടി ഭാഷയിൽ ഈ പരിഭാവനമായ ഉൽപ്പന്നം നിങ്ങൾ വേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിനും നിങ്ങളുടെ ഗൃഹത്തിൽ വസിക്കുന്നവർക്കും അത്യാഡംബരപൂർവ്വമായ ഒരു ജീവിതവും അമാനുഷികമായ സുഖ സൗകര്യങ്ങളും അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല ഈ പ്രോഡക്റ്റ് മേടിച്ച് നിങ്ങൾ ഉപയോഗിക്കൂ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ ലെവൽ ഉയർത്തൂ അല്ലെങ്കിൽ പൊളിച്ച് നടക്കൂ മാസാകൂ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരന് മനസ്സിലാവും അപ്പോൾ അവരുടെ ലാംഗ്വേജ് ഉപയോഗിക്കുകയാണ് പരസ്യം ആദ്യം ചെയ്യേണ്ടത് ഇഫ് എ പേഴ്സൺ വോണ്ട് ടു അട്രാക്ട് ദ റീഡേഴ്സ് അറ്റൻഷൻ ത്രൂ റൈറ്റിംഗ് സ്പീക്ക് ഇൻ ലാംഗ്വേജ് ഓഫ് കോമൺ മാൻ ഇഫക്റ്റീവ് കോപ്പി റൈറ്റിംഗ്

അതുപോലെ തന്നെ ഉജാലയുടെ ഒരു പണ്ടത്തെ പരസ്യം നാല് തുള്ളി മാത്രം ആഹാ നല്ല വെണ്മ കിട്ടും നാല് തുള്ളി ഉപയോഗിച്ചാൽ മതി എന്നാണ് ഉജാല പണ്ട് പാർസ്യം ചെയ്തിരുന്നത് അപ്പോൾ ലെങ്തി വേർഡ്സ് ഉപേക്ഷിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ വാചകങ്ങൾ ഉപയോഗിക്കുക ഇറ്റ് ഈസ് ഓഫൺ ഒബ്സേർവ്ഡ് ദാറ്റ് ലെങ്തി വേർഡ്സ് ക്യാൻ ക്രിയേറ്റ് നീഡ്ലെസ് കൺഫ്യൂഷൻ ആൻഡ് ദർ ഫോർ ഒബ്സ്ട്രക്ട് ദി ചാം ഓഫ് ദി കോപ്പി ഇൻസ്റ്റെഡ് ഓഫ് ലെങ്തി വേർഡ്സ് ഇൻ കോപ്പി റൈറ്റിംഗ്

is a very effective technique in copywriting. long sentences with inaccurate fact and figures may result in misunderstanding and create unnecessary confusion in the minds of the viewers. as a result, short and simple sentences can play a leading role in systemizing your content and creating an everlasting impression. ചെറിയ വാക്കുകളും ചെറിയ രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളും ഉപയോഗിച്ചാൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും തെറ്റിദ്ധാരണകൾ കുറയ്ക്കാനും അത് സഹായിക്കും അപ്പോൾ തന്നെ നിങ്ങളുടെ പരസ്യം ആൾക്കാരുടെ മനസ്സിൽ മെമ്മറബിളായിട്ട് നിൽക്കുകയും അതിന് ഒരു സിസ്റ്റമാറ്റിക് കണ്ടൻ്റ് നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ ഈസി ആക്കുകയും ചെയ്യും സ്റ്റേറ്റ് ദി എക്സാക്ട് ഫാക്ട് നിങ്ങൾ സത്യം വിളിച്ചു പറയാനായിട്ട് ആദ്യം തയ്യാറാവണം കോപ്പി ഇസ് കൺസിഡേർഡ് ആസ് എ യൂസ്ഫുൾ മാർക്കറ്റിംഗ് ടൂൾ ദാറ്റ് നീഡ്സ് ടു കണ്ടെയ്ൻ പ്രിസൈസ് ഇൻഫർമേഷൻ ആൻഡ് ഫാക്ട്സ് ഈച്ച് ആൻഡ് എവ്രി വർക്ക് ഇൻ യുവർ കോപ്പി കൗണ്ട്സ് വെൻ ഇറ്റ് കംസ് ടു ഡീലിംഗ് വിത്ത് ദി പ്രോഡക്റ്റ് ഓർ സർവീസ് ഫീച്ചേഴ്സ് ഓഫ് ദി കമ്പനി കോൺസിക്വൻ്റ്ലി കോപ്പി റൈറ്റിംഗ് മസ്റ്റ് സ്റ്റേറ്റ് ദി എക്സാക്ട് ഫാക്ട് അബൌട്ട് ദി പ്രോഡക്റ്റ് ആൻഡ് സർവീസ് നിങ്ങൾ പരമാവധി സത്യങ്ങൾ പറയാം ഒരു പരസ്യത്തിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള സത്യസന്ധമായിട്ടുള്ള വിവരണം കൊടുത്താൽ തന്നെ ബാക്കിയൊന്നുമില്ലാതെ ആളുകൾ ആ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കും മെൻഷൻ ദ സർവീസ് ബെനിഫിറ്റ് ലെറ്റ് ദ കൺസ്യൂമേഴ്സ് നോ ഹൗ ദിൽ ബെനിഫിറ്റ് ഫ്രം യുവർ സർവീസസ് പ്രൊവൈഡ് എവറി റിക്വയർഡ് ഡീറ്റെയിൽ ദാറ്റ് എക്സ്ക്ലൂസീവ്ലി ഫോക്കസസ് ഓൺ സ്റ്റാർട്ടിങ് ദ സർവീസ് ആട്രിബ്യൂട്ട്സ് ഡു നോട്ട് ഇൻക്ലൂഡ് എം ടി പ്രോമിസസ് ആൻഡ് എക്സാജിനേഷൻസ് ഇൻ ദ കോപ്പി ആസ് ദാൻ വർക്ക് എഗെയിൻസ്റ്റ് യുവർ ഒബ്ജക്റ്റീവ് അപ്പോൾ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ബെനിഫിറ്റിലായിട്ടുള്ള കാര്യങ്ങൾ പറയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പ്രോഡക്റ്റ് മേടിച്ചാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മെച്ചമുണ്ട് പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് മേടിക്കുമ്പോൾ ഈ മെച്ചം നിങ്ങൾക്ക് കിട്ടില്ല പക്ഷെ ഒരിക്കലും ആൾക്കാർ വഞ്ചിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക സത്യസന്ധമായിട്ടുള്ള വാഗ്ദാനങ്ങളിലൂടെ ജനങ്ങളെ കയ്യിലെടുക്കാനായിട്ട് ശ്രമിക്കുക ആഡ് ക്രിയേറ്റിവിറ്റി കോപ്പി റൈറ്റിംഗ് ഈസ് എ ക്രിയേറ്റീവ് പ്രോസസ് ദാറ്റ് റിക്വയേഴ്സ് കണ്ടിന്യൂസ് അറ്റൻഷൻ ടു ആഡ് വാല്യൂ ടു ദ കണ്ടെൻറ്റ് ഹാൻഡ്സ് വർക്കിംഗ് ഓൺ ഇന്നോവേറ്റീവ് ആസ്പെക്ട്സ് ലൈക്ക് എ യുണീക് സ്ട്രക്ചർ ഒറിജിനൽ ഐഡിയാസ് ആൻഡ് മാർക്കറ്റബിൾ സബ്സ്റ്റൻസ് ക്യാൻ ഗ്രേറ്റ്ലി എൻഹാൻസ് ദ ലുക്ക് ഓഫ് യുവർ കോപ്പി ആൻഡ് അപ്പീൽ ടു ദൈ ഓഫ് ദി റീഡർ എപ്പോഴും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇതിലേക്ക് കൊണ്ടുവരിക പരസ്യത്തിലേക്ക് കാരണം പുതുമയുള്ള എന്തെങ്കിലും കാണിച്ചാൽ മാത്രമേ ഈ ഒരു പരസ്യത്തിന് ജനങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കാനും അതിനൊരു പ്രത്യേക രീതിയിൽ ആ ഐഡിയയെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാനും പറ്റുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കണം അപ്പോൾ ആ ക്രിയേറ്റീവ് എലമെൻറ്റ് നിങ്ങൾ മാക്സിമം അതിലേക്ക് ആഡ് ചെയ്യണം റിവ്യൂ യുവർ കോപ്പി

അങ്ങനെ മൂന്ന് നാലും വട്ടം നമ്മൾ ഇത് വീണ്ടും വീണ്ടും റിവ്യൂ ചെയ്ത് നോക്കിയാൽ നമുക്ക് മാക്സിമം എറേഴ്സ് ഇല്ലാത്ത നല്ലൊരു പെർഫെക്റ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും എലമെൻറ്റ്സ് ഓഫ് ആൻഡ് അഡ്വർടൈസിങ് കോപ്പി നിങ്ങളൊരു അഡ്വെർടൈസ്മെൻ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ചില എലമെൻറ്റ്സ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പഠിച്ചപ്പോൾ കമ്മ്യൂണിക്കേഷൻ എലമെൻറ്റ്സ് പഠിച്ചു അതുപോലെ മറക്കാതിരിക്കേണ്ട കൃത്യമായിട്ട് എഴുതാൻ പറ്റേണ്ട കാര്യമാണ് പരീക്ഷയ്ക്ക് പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ് എലമെൻറ്റ് ഓഫ് എ അഡ്വർടൈസിങ് കോപ്പി

Or advertisement Copy First one A Powerful Headline The headline of an advertising copy is said to be the most important element. A small change in its wording can bring disappropriate, appropriate, sorry disproportionate result. The headline of an advertisement will normally present a selling idea or will lead people to read of the advertisement most advertisements have headlines of the one sort of another and their primary function is to catch the eye of the reader a print advertisement needs a powerful headline and a powerful opening statement for an advertisement in the electronic media a headline must relate clearly and specifically to the intended audience ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി അഡ്വർടൈസ്മെൻ്റ് ഹൈലൈറ്റിങ് ദ പ്രോഡക്റ്റ് ഫീച്ചർ ആൻഡ് ഇറ്റ്സ് യുണീക്ക് സെല്ലിംഗ് പ്രപ്പോഷൻ അപ്പോൾ ഇവിടെ ഹെഡ്ലൈൻ്റെ ആവശ്യമെന്ന് പറയുന്നത് മെയിനായിട്ട് റീഡേഴ്സിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഹെഡ്ലൈനിലൂടെ വേണം ആ അഡ്വെർടൈസ്മെൻറ്റ് വായിക്കണോ വേണ്ടയോ എന്നവരെ തീരുമാനിക്കാൻ കാരണം അതാണ് ആ പരസ്യത്തിലേക്കുള്ളൊരു വ്യൂ ആണ് അല്ലെങ്കിൽ ആ പരസ്യത്തിലേക്കുള്ളൊരു എൻട്രി ആണ് ഈ ഹെഡ്ലൈൻ ആ ഹെഡ്ലൈൻ സ്ട്രോങ് ആയില്ലെങ്കിൽ നമ്മൾ പിന്നെ എത്രത്തോളം പവർഫുള്ളായിട്ടുള്ള വാചകങ്ങൾ ഉപയോഗിച്ചാലും അതിനെ പ്രേക്ഷകൻ അതിലേക്ക് പിടിച്ചു വലിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല സബ് ഹെഡ് ഒരു മെയിൻ ഹെഡിലൂടെ പരസ്യം കൊടുത്താലും പിന്നെയും ചില സബ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അതല്പം കൂടി നന്നായിരിക്കും സംസ് ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് മേ ഹാവ് വി ടു ബി കൺവെയ്ഡ് ടു ദ റീഡർ ആൻഡ് ഇറ്റ് മേ റിക്വയർ മോർ സ്പേസ് ദാൻ വാട്ട് ഷുഡ് ബി ഐഡിയലി യൂസ്ഡ് ഫോർ ദി ഹെഡ് ലൈൻ ഇൻ ഓർഡർ ടു ഗിവ് പ്രോമിനൻസ് ടു സച്ച് ഫോർമേഷൻ ഇറ്റ് ക്യാൻ ബി പുട്ട് ഇൻ സ്മോളർ ടൈപ്പ് ദാൻ ദി ഹെഡ്ലൈൻ നോൺ ആസ് എ സബ് ഹെഡ് ഓൾ അഡ്വെർടൈസ്മെൻ്റ് ഡു നോട്ട് റിക്വയർ സബ് ഹെഡ്സ് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ഹെഡ്ലൈൻ ഉണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് സബ് ഹെഡ്സിൻ്റെ ആവശ്യം വരില്ല പക്ഷേ ചില അഡ്വർടൈസ്മെൻറ്റിൽ ചില കാര്യങ്ങളെ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സബ് ഹെഡ് കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കുന്നതിൽ വിരോധമില്ല എലമെൻറ്റിൻ്റെ ഭാഗമാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എലമെൻ്റ് പഠിച്ചപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട് ഫീഡ്ബാക്കും ഇഫക്റ്റും രണ്ടും എലമെൻ്റ് പക്ഷെ രണ്ടും എല്ലാ കമ്മ്യൂണിക്കേഷനിലും ഉണ്ടായിക്കോളണം നിർബന്ധമില്ല അതുപോലെ തന്നെയാണ് സബ് ഹെഡിങ് ബോഡി കോപ്പി ബോഡി എന്ന് വെച്ചാൽ ടോട്ടൽ പരസ്യമാണ് ഈ ഹെഡ്ലൈനും സബ് ഹെഡും മാറ്റി നിർത്തിയാൽ ആ പരസ്യത്തിലുള്ളതിനൊക്കെ ബോഡി കോപ്പി എന്നാണ് വിളിക്കുക The body copy refers to the text in the advertisement, which contains detail regarding the functions of the product, service, and its benefit. It systematically develops the benefit and promises offered by the product or service. Both emotional and rational reasons are put forward to persuade consumer to buy a particular brand. The body copy can short and long, depending on how much information the company is willing to.

അതുപോലെ തന്നെ അവരുടെ ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ ഐ എന്നുള്ള എംബ്ലം കൊടുത്തിട്ടുണ്ട് ആ പിക്ചറിൻ്റെ താഴെ അവർ ക്യാപ്ഷനല്ല അവരുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് വിസിറ്റ് ഡബ്ല്യു ഡബ്ല്യു ഐ സി ഐ സി ഐ ബാങ്ക് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് കോൾ അസ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ബോക്സിനകത്ത് അവരൊരു കാര്യം കൊടുത്തിട്ടുണ്ട് എസ് എം എസ് ടാബ് ടു ഇന്ന നമ്പർ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ ജസ്റ്റ് എസ് എം എസ് ടാബ് ടു ഫൈവ് സിക്സ് ഫൈവ് സിക്സ് സെവൻ എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പം എല്ലാ വിവരങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചു അവർ പറയുന്നത് നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നാണ് അതിന് വേണ്ട പരസ്യമാണ് അവരോട് കൊടുത്തിരിക്കുന്നത് എ ടിപ്പിക്കൽ അഡ്വർടൈസിങ് കോപ്പി വിത്ത് ഹെഡ് ലൈൻ സബ് ഹെഡ് സബ് ഹെഡ് ഉണ്ട് കേട്ടോ ഓപ്പൺ യുവർ അക്കൗണ്ട് അറ്റ് ഹോം വിത്ത് ടാഗ് ബാങ്കിങ് അതാണ് സബ് ഹെഡ് ഇനി ബോഡി ബോഡിയാണ് അവിടെ ഫുള്ളായിട്ട് എഴുതിയിരിക്കുന്നത് ചെറിയ അക്ഷരങ്ങളായതുകൊണ്ട് പൂർണ്ണമായിട്ടും വായിക്കാൻ പറ്റുന്നില്ല ബോക്സ് ബോക്സാണ് ഞാൻ പറഞ്ഞ എസ് എം എസ് സ്ട്രാപ്പ് ലൈൻ സ്ട്രാപ്പ് ലൈൻ നമ്മൾ കാണാൻ ഉള്ളൂ സ്ലോഗൻ സ്ലോഗൻ അവർ കൊടുത്തിട്ടുണ്ട് ഖ്യാൽ ആപ്ക അത് ഹിന്ദിയിലായത് കൊണ്ടാണ് അങ്ങനെ ലോഗോ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ക്യാപ്ഷൻ ക്യാപ്ഷൻ എന്ന് വെച്ചാൽ പിക്ചറിൻ്റെ താഴെ കൊടുക്കുന്നത് തന്നെയാണ് ക്യാപ്ഷൻ ആർ

അങ്ങനെ ഫോട്ടോയ്ക്ക് താഴെ കൊടുക്കുന്നതല്ല നേരെ മറിച്ച് സ്പെഷ്യൽ ഓഫേഴ്സോ അല്ലെങ്കിൽ ചില ഡിസ്കൗണ്ട് കൂപ്പൺസോ അതുമല്ലെങ്കിൽ പ്രത്യേകതയുള്ള ചില കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനെയാണ് ക്യാപ്ഷൻ എന്ന് പറഞ്ഞ് അവർ സെപ്പറേറ്റ് കൊടുക്കുക ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഹെൽത്ത് ടോട്ടൽ എക്സൈറ്റിംഗ് ന്യൂ ഇയർ ഓഫർ ലാസ്റ്റ് സിക്സ് ഡേയ്സ് അവസാനത്തെ ആറ് ദിവസം കൂടെ ഉള്ളൂ നിങ്ങൾ ഈ ആറ് ദിവസത്തിനകത്ത് ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അത് ആ പരസ്യത്തിൽ അവർ എക്സ്ട്രാ എടുത്തു പറയുകയാണ് അല്ലെങ്കിൽ ടിൽ മാർച്ച് ട്വൻ്റി തേർട്ടി ഫസ്റ്റ് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഓഫറുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഈ അഞ്ച് ദിവസം പർച്ചേസ് ചെയ്യുന്നവർക്ക് മുപ്പത് ശതമാനം ഫ്ലാറ്റ് ഡിസ്കൗണ്ട് അതാണ് ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഇനി ബ്ലർബ് ബ്ലർബ് തന്നെയായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വാട്ട് ഈസ് മീൻ ബൈ ബ്ലർ ബ്ലർ മീൻസ് എ ബ്ലർ ഓർ എ ബലൂൺ ഈസ് എ ഡിസ്പ്ലേ അറേഞ്ച്മെൻറ്റ് വെർ ദ വേർഡ്സ് അപ്പിയർ ടു ബി കമ്മിങ് ഫ്രം ദ മൗത്ത് ഓഫ് വൺ ഓഫ് ദി ക്യാരക്ടേഴ്സ് ഇലുസ്ട്രേറ്റഡ് ഇൻ ദി അഡ്വർടൈസ്മെന്റ്സ് അറ്റ് ടൈം കംപ്ലീറ്റ് ബോഡി കോപ്പി ക്യാൻ ബി കമ്പോസ്റ്റ് ഓഫ് ബ്ലർബ്സ് ആസ് ഇൻ ദി കേസ് ഓഫ് കോമിക് സ്ട്രിപ്സ് ബ്ലർബ് എന്താന്ന് മനസ്സിലായോ നമ്മൾ ബാലരമ്യൊക്കെ വായിക്കുമ്പോൾ കണ്ടിട്ടില്ലേ കുട്ടൂസിൻ്റെ അവിടെ നിന്ന് ഒരു കള്ളി ഇങ്ങനെ കുനു കുഞ്ഞു കുനു കുഞ്ഞുന്ന് ഒരു കള്ളി ഉണ്ടാക്കും എന്നിട്ട് കുട്ടൂസിൻ്റെ നേരെ ഒരു ആരോ പോലെ നിർത്തും ഈ രാജുവിനെയും രാധയെയും കൊടുക്കാൻ ഇനി എന്തു തന്ത്രമാണ് ഉപയോഗിക്കേണ്ടത് അതൊരു ഡാഗിനി അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും അപ്പം ഡാഗ്നിയുടെ അവിടെ നിന്നൊരു കള്ളി വരയ്ക്കും ആ കള്ളിയിൽ നിന്നൊരു ആരോമാർക്ക് ഡാഗ്നിയുടെ അവിടേക്ക് കൊടുക്കും അത് ഡാഗ്നി പറയും കുട്ടൂസ പുട്ടാലു അമ്മാവൻ്റെ കയ്യിൽ പുതിയൊരു മാന്ത്രിക വടിയുണ്ട് അതുപയോഗിച്ച് ആരെ വേണമെങ്കിലും ഇരുമ്പ് കൂട്ടിനുള്ളിൽ അടയ്ക്കാൻ കഴിയും അങ്ങനെ കോമിക്സിൽ നിങ്ങൾ നിങ്ങളെഴുതുന്നത് കണ്ടിട്ടില്ലേ അതിനെയാണ് പരസ്യത്തിൽ അങ്ങനെ എഴുതിയാൽ അതിനെയാണ് എന്ന് പറയും ചില ബോക്സിനകത്താക്കി അല്ലെങ്കിൽ ബലൂൺ പീസിലാക്കി ആരെങ്കിലും പറയുന്ന വാചകം അവിടെ ഡിസ്പ്ലേ ചെയ്താൽ അതിനെയാണ് എന്ന് പറയും ബോക്സസ് ആൻഡ് പാനൽസ് അത് പലപ്പോഴും കാണാം ചിലപ്പോൾ സ്പെഷ്യലായിട്ട് ഇപ്പം ഇതിൽ എസ് എം എസ് ടാബ് എന്ന് പറഞ്ഞിട്ട് അവരൊരു സ്പെഷ്യൽ ഫീച്ചർ ഒരു ബോക്സിൽ കൊടുത്തു ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻസ് ബോക്സിൽ കൊടുക്കാറുണ്ട് ബോക്സസ് ഓർ പാനൽസ് ആർ ഇൻഫാക്ട്

ഇൻ ദി സെൻറ്റർ ഓഫ് വിച്ച് ദി ക്യാപ്ഷൻ ഇസ് പ്ലേസ്ഡ് ഐദർ വൈറ്റ് ഓർ സെൻറ്റേഡ് ഇൻ ദി വൈറ്റ് ബോക്സ് ബോക്സസ് ആൻഡ് പാനൽസ് ആർ ജനറലി യൂസ്ഡ് ഇൻ ദി അഡ്വെർടൈസ്മെന്റ് കണ്ടെയ്നിങ് ഫീച്ചേഴ്സ് സച്ചാസ് കൂപ്പൺ സ്പെഷ്യൽ ഓഫേഴ്സ് ആൻഡ് കൺസ്യൂമർ കോണ്ടക്സ്റ്റ് കൺസ്യൂമേഴ്സ് പങ്കെടുക്കുന്ന കോണ്ടസ്റ്റുകളോ സ്പെഷ്യൽ ഡിസ്കൗണ്ടോ കൂപ്പണുകളെ കുറിച്ചൊക്കെ പറയാനാണ് ചെറിയ ബോക്സിലാക്കിയിട്ടോ ഒരു പാനൽ ബോക്സിലാക്കിയിട്ടൊക്കെ അത്തരം വിശദാംശങ്ങൾ കൊടുക്കാറ് സ്ലോഗൻസ് ലോഗോ ടൈപ്സ് ആൻഡ് സിഗ്നേച്ചേഴ്സ് ഒരു കമ്പനിയുടെ ലോഗോ അല്ലെങ്കിൽ അവർക്കൊരു വാചകം ഉണ്ടായിരിക്കും സ്ലോഗനായിട്ട് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പറയുന്ന പോലെ എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ് ജനറേഷൻ ബാങ്കിങ് കല്യാൺ ജുവല്ലേഴ്സ് പറയുന്ന പോലെ വിശ്വാസം അതല്ലേ എല്ലാം എന്നിട്ടൊരു ആന ആനയുടെ ഫ്രണ്ട് ഭാഗം നിൽക്കുന്ന പോലെ കെ അവരെഴുതുമ്പോൾ രണ്ട് കൊമ്പ് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന പോലെയാണ് കെ എഴുതുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഐ ഐ സി ഐ ഒരു വലിയ ഐ എഴുതിയിട്ട് അതിനൊരു വൃത്തത്തിനകത്താക്കിയിട്ടാണ് വൃത്തം എന്ന് പറയാൻ പറ്റില്ല എന്നാലൊരു ഓവൽ ഷേപ്പിനകത്താക്കിയിട്ടാണ് അവരുടെ ലോഗോ വരുന്നത് എ സ്ലോഗൻ മേ റെഫർ ഫോർ ഇൻസ്റ്റൻസ് ദ ഏജ് ഓഫ് ദി അഡ്വെർടൈസേഴ്സ് ഫേം മെൻറ്റ് ഫോർ ഇൻക്ലൂഷൻ ഇൻ എവറി അഡ്വർടൈസ്മെന്റ് എ സിമ്പിൾ ഓഫ് ദി കമ്പനി നെയിം സീൽ ഓർ ട്രേഡ് മാർക്ക് ഈസ് കോൾഡ് ലോഗോ ടൈപ്പ് ആൻഡ് ഈസ് എ ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് മോസ്റ്റ് അഡ്വെർടൈസ്മെന്റ് ഇന്ന് എല്ലാ അഡ്വെർടൈസ്മെന്റിലും കാണുന്നതാണ് ഒരു ലോഗോ അല്ലെങ്കിൽ അവരുടെ ഒരു സീലെ അവരുടെ ഒരു സിഗ്നേച്ചർ എംബ്ലം അവിടെ കൊടുക്കും ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ആസ് സിഗ്നേച്ചർ ഇൻഡിക്കേറ്റിംഗ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി കമ്പനി ഓർ ബ്രാൻഡ് അഡ്രസ് ഫോൺ നമ്പേഴ്സ് വെബ്സൈറ്റ് അക്സെട്ര എ ലോഗോ ടൈപ്പ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് എയ്ഡ് ഇൻ ക്യുക്ക് റെക്കഗ്നേഷൻ ഓഫ് അഡ്വെർടൈസ്മെൻറ്റ് ആൻഡ് ഇൻ ക്രിയേറ്റിംഗ് ഫെമുലാരിറ്റി ഫോർ ദി ഓഡിയൻസ് ഇത്തരത്തിൽ ലോഗോ കൊടുത്തു കഴിഞ്ഞാൽ മെച്ചം അത് ഏതിൻ്റെ പരസ്യമാണെന്ന് വളരെ പെട്ടെന്ന് അനലൈസ് ചെയ്യാനും റിയലൈസ് ചെയ്യാനും പ്രേക്ഷകന് പറ്റുന്നു എന്നുള്ളതാണ് സ്ട്രാപ്പ് ലൈൻ എ സ്ട്രാപ്പ് ലൈൻ ഓർ ടാഗ് ലൈൻ യൂഷ്വലി അപ്പിയേഴ്സ് അണ്ടർനീത്ത് ദ ലോഗോ ഇവിടെ ലോഗോൻ്റെ താഴെ കൊടുക്കുന്നതിന് പകരം ഒപ്പം തന്നെയാണ് ഐ സി ഐ സി ഐ കൊടുത്തിരിക്കുന്നത് കയാൽ ആപ്ക അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് സ്ട്രാപ്പ് ആയിട്ട് വളരെ ചെറുതാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കയാൽ ആപ്ക എന്നുള്ളത് അവരുടെ സ്ലോകനാണ് അതിൻ്റെ താഴെ ഒരു സ്ട്രാപ്പ് ലൈൻ ചിലപ്പോൾ ചിലപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ആയിരിക്കും പക്ഷെ അത് വളരെ ചെറുതാക്കി കൊടുത്തിരിക്കുകയാണ് അത് വായിക്കാൻ പറ്റില്ല ടാഗ് ലൈൻ യൂഷ്വലി അപ്പിയേഴ്സ് അണ്ടർനീത്ത് ദ ലോഗോ ദ സ്ട്രാപ്പ് ലൈൻ സംറൈസ് ദ പ്രോഡക്ട്സ് ബെനിഫിറ്റ് ഇൻ എ മെമ്മറബിൾ വേ സ്ട്രാപ്പ് ലൈൻ ഓപ്പൺ മേക്ക് ഗുഡ് ഹെഡ് ലൈൻ ബിക്കോസ് ദ സമ്മറൈസ് എ മേജർ ബെനിഫിറ്റ് ഓഫ് ദി പി വേ അമൂൾ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ അപ്പോൾ സ്ലോഗനും സ്ട്രാപ്പ് ലൈൻ എന്ന് പറയുന്നതും ഏകദേശം സെയിം ആയിട്ട് തന്നെ വരും കാരണം രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റില്ല പക്ഷേ സാധാരണഗതിയിൽ സ്ട്രാപ്പ് ലൈൻ എന്ന് പറയുന്നത് ലോഗോൻ്റെ താഴെ കൊടുക്കുന്നത് എന്തോ അമൂ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ് ജനറേഷൻ ബാങ്കിങ് അതാണ് സ്ട്രാപ്പ് ലൈൻ എന്ന് പറയുന്നത് അത് തന്നെ അവർ സ്ലോഗനായിട്ടും ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം ലോഗോ ലോഗോനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ എടുത്തു പറഞ്ഞത് എ ലോഗോ ഈസ് എ ഗ്രാഫിക് മാർക്ക് ഓർ എംബ്ലം കോമൺലി യൂസ്ഡ് ബൈ commercial enterprises organizations etc to aid and promote instant public recognition logos are either purely graphic or composed of the name of the organization example of well known logotypes are stripped ibm design and coca cola written in following red script it is also referred as trademark or brand അതിനെയാണ് ട്രേഡ് മാർക്ക് ലോഗോ അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം എന്നൊക്കെ വിളിക്കുന്നത് കൊക്കോ എപ്പോഴും എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും കൂട്ടക്ഷരത്തിൽ നല്ല ചെരിച്ചിട്ട് റെഡ് കളറിലായിരിക്കും കൊക്കോ കോൾ എഴുതുക എപ്പോഴും അങ്ങനെ തന്നെയാണ് പെപ്സി ബ്ലൂവും ബ്ലാക്കും ലെറ്റേഴ്സിലാണ് അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിലാണ് വരുത്തുക ഫ്രെയിം ബ്ലാക്ക് ആണെങ്കിൽ ബ്ലൂ ലെറ്റേഴ്സ് ബ്ലൂ ഫ്രെയിം ആണെങ്കിൽ ബ്ലാക്ക് ലെറ്റേഴ്സിൽ അവർ കൊടുത്ത് അതിനെ മാക്സിമം പ്രേക്ഷകരിലേക്ക് എത്തിക്കും ബ്ലൂവിലാണ് കൂടുതൽ കൊടുക്കാറ് അതാണ് എംബ്ലം എന്ന് പറയുന്നത് എക്സ്ട്രാസ് സം പ്രിൻറ്റ് ആഡ്സ് മേ ഹാവ് അഡീഷണൽ സ്പെഷ്യൽ അലമെൻറ്റ്സ് സച്ച് ആസ് ആൻ അറ്റാച്ച്ഡ് ബിസിനസ് റിപ്ലൈ ആൻവെലപ്പ് ടിയർ ഔട്ട് പോർഷൻ വിത്ത് എ കൂപ്പൺ ടിപ്പ് ഷീറ്റ് പ്രോഡക്റ്റ് സാമ്പിൾ അത് ചിലപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പരസ്യത്തോടൊപ്പം ഞങ്ങളുടെ ഒരു സാമ്പിൾ പാക്ക് കൂടി പ്രേക്ഷകർക്ക് നൽകുന്നു ഇത് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആ പരസ്യത്തോടു സ്റ്റാപ്ലർ ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു കൂപ്പൺ കിട്ടും അതും കൊണ്ട് കടയിൽ ചെന്നാൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് പത്ത് ശതമാനം ഇരുപത് ശതമാനമൊക്കെ ഡിസ്കൗണ്ട് കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ആ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് തരും ഇപ്പോൾ മനോരമ വരിക്കാർക്ക് വേണ്ടി അങ്ങനെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും പരസ്യത്തിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് എക്സ്ട്രാസ് എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് കാണാനുള്ളത് ബേസിക് ഡിസൈൻ ഓഫ് എ അഡ്വെർടൈസ്മെൻറ്റ് എങ്ങനെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം അതിന് എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് basic design of an advertisement advertising expert david ogilvy devised an advertising layout formula for some of his most successful ads that became known as ogilvy <coughs> the basic design comprises visual headline caption body sorry copy and signature first one visual at the top of the page

താഴെ റൈറ്റ് കോർണറിൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പരസ്യം വായിച്ച് പോകുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ വായിക്കുക എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി റൈറ്റിലേക്ക് വായിച്ചെത്തും സോ ലോവർ കോർണറിലെ റൈറ്റ് സൈഡാണ് കണ്ണെത്തി നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ പോയിൻറ് അപ്പോൾ അവിടെ തന്നെ കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ഈ പ്രോഡക്റ്റുമായിട്ടൊരു കോണ്ടാക്റ്റിൽ എത്താനുള്ള സാഹചര്യം ഒരുക്കാൻ പറ്റും കോപ്പി റൈറ്റിംഗ് ഫോർ കൊമേഴ്ഷ്യൽസ് ഒരു കൊമേഴ്ഷ്യലിനു വേണ്ടി എങ്ങനെ കോപ്പി റൈറ്റിംഗ് നടത്തണം എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് കോപ്പി റൈറ്റിംഗ് വിൽ വാരി ഫ്രം വൺ മീഡിയം ടു അനദർ ഹാസ് ഈച്ച് മീഡിയം ഹാസ് ഇറ്റ്സ് ഓൺ യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ എക്സാമ്പിൾ എ ന്യൂസ് പേപ്പർ ഈസ് പ്രൈമർലി എ സോഴ്സ് ഓഫ് ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ ഹാൻഡ്സ് ആൻഡ് അഡ്വർടൈസിങ് കോപ്പി ഫോർ എ ന്യൂസ് പേപ്പർ വിൽ ഹാവ് ടു റിവോൾവ് അറൌണ്ട് എ ഹൈ ഇംപാക്റ്റ് ഹെഡ്ലൈൻ Concentrating on one selling idea. The rational appeal and information content vary more weightage in a newspaper. A magazine, on the other hand, will have a greater focus on entertainment. Necessarily, changes are to be effected in the ad copy. Depending upon the type of media where the message appears, ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ഇൻഫോർമിങ് ആൻഡ് പെർസ്യൂഡിംഗ് ദ റീഡേഴ്സ് നമ്മളൊരു കൊമേഴ്ഷ്യൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൊമേഴ്ഷ്യൽ മീൻസ് ഈ എന്താ പറയുക ടി വിക്ക് വേണ്ടിയിട്ടുള്ള പരസ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്വർടൈസ്മെൻ്റ് കോപ്പി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഹെഡ്ലൈൻ അതിന് കൊടുക്കാനായിട്ട് പറ്റണം കാരണം ആൾക്കാരുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ കഴിയുന്ന ഒരു ഹെഡ്ലൈൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഐഡിയ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്താണോ അത് വിറ്റഴിക്കാൻ നിങ്ങൾക്ക് പറ്റാതെ വരും അതുപോലെ തന്നെ ഒരു റാഷണൽ അപ്പീലിംഗ് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന പരസ്യങ്ങളോ ഇൻഫർമേഷൻ്റെ വെയ്റ്റേജോ ആയിരിക്കണം നിങ്ങൾ പരസ്യത്തിൽ ആഡ് ചെയ്യേണ്ടത് അതുപോലെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് മീഡിയ വേർ ദ മെസ്സേജ് അപ്പിയേഴ്സ് നിങ്ങളുടെ പരസ്യം ഏത് മീഡിയയിലാണോ വരുന്നത് ആ മീഡിയയ്ക്ക് കൂടി റിലയബിൾ ആവുന്ന രീതിയിൽ ഇപ്പോൾ ന്യൂസ് പേപ്പറിലാണെങ്കിൽ ഞാൻ പറഞ്ഞു പിക്ചറുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ടെക്സ്റ്റ് കൂടുതൽ ഉൾപ്പെടുത്തുക റേഡിയോ ആണെങ്കിൽ ടെക്സ്റ്റിനും പിക്ചറിനും പ്രാധാന്യമല്ല ഓൺലി സ്പീക്കിങ്ങിന് മാത്രമേ ഉള്ളൂ ടി വി ആവുമ്പോൾ പിക്ചറിന് മൂവിങ് പിക്ചേഴ്സിന് ലെറ്റേഴ്സിന് സ്പീച്ചിന് എല്ലാത്തിനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബഡ്ജറ്റ് കൂടുതലായിരിക്കും പക്ഷേ നിങ്ങളുടെ റീഡേഴ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സിന് മാക്സിമം ഇൻഫോം ചെയ്യാനും മാക്സിമം തൃപ്തിപ്പെടുത്താനും നിങ്ങളുടെ പരസ്യങ്ങളെ കൊണ്ട് സാധിക്കണം എങ്കിൽ മാത്രമേ പരസ്യം ഒരു വിജയമാവുള്ളൂ ദി ആഡ് കോപ്പി ഫോർ ബ്രോഡ്കാസ്റ്റ് മീഡിയ റേഡിയോ ആൻഡ് ടെലിവിഷൻ വിൽ ഹാവ് ടു ബി ഡിഫറെൻ്റ് ഫ്രം ദയർ പ്രിൻറ്റ് വേർഷൻ റേഡിയോ കൊമേഴ്യൽ യൂസ് യൂഷ്വലി കണ്ടെയ്ൻ വേർഡ് മ്യൂസിക് ആൻഡ് സൗണ്ട് ഇഫക്ട്സ് റേഡിയോ അഡ്വർടൈസ്മെന്റ് ഷുഡ് പെയിൻറ് പിക്ചേഴ്സ് ഓർ ഇമേജസ് എമംഗ് ദി ലിസണേഴ്സ് വിത്ത് വേർഡ്സ് മ്യൂസിക് സൗണ്ട് ഇഫക്റ്റ് ഇൻ ട്വൻ്റി ടു തേർട്ടി സെക്കൻഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾക്കിവിടെ പിക്ചറിൻ്റെ ഒരു സാന്നിധ്യം ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളുടെ മ്യൂസിക്കൽ കോമ്പോസിഷനിലൂടെ ജനങ്ങൾക്ക് കാണുന്ന കേൾക്കുന്നവർക്ക് ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റണം ഒരു വിഷ്വൽ ആഡ് അല്ലെങ്കിൽ വിഷ്വൽ പിക്ചറൈസേഷൻ കൊടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റണം വിഷ്വൽ ഹല സോറി വെർച്വൽ പിക്ചറൈസേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം യഥാർത്ഥത്തിൽ അവിടെ ഒരു പിക്ചർ ഇല്ല പക്ഷേ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ ട്യൂൺ കേൾക്കുമ്പോൾ ഒരു പിക്ചർ കടന്നു വരണം റേഡിയോ കമേഴ്ഷ്യൽ ക്യാൻ ഹാവ് സെവറൽ ഫോർമാറ്റ് അച്ചാസ് സ്കിറ്റ് ടെസ്റ്റിമോണിയൽ പ്രോബ്ലം സൊല്യൂഷൻ മ്യൂസിക്കൽ റിയൽ ലൈഫ് സിറ്റുവേഷൻ ഡെപിക്ഷൻ അക്സെട്ര ദ സ്കിറ്റ് ഫോർമാറ്റ് യൂസ് ഷോർട്ട് പ്ലേ

സാധാരണഗതിയിൽ റോ റേഡിയോ കൊമേഴ്ഷ്യൽസിലെ ഉപയോഗപ്പെടുത്താറുള്ളത് ഒന്നാമത്തേത് ഒന്നെങ്കിലൊരു സ്കിറ്റായിട്ട് അവതരിപ്പിക്കാം ഒരു പതിനഞ്ച് പത്ത് മിനിറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന സ്കിറ്റ് രീതിയിൽ ചിലപ്പോൾ വലിയ ലോങ് പരസ്യങ്ങൾ അത് വളരെ വലിയ പ്രോഡക്റ്റുകൾക്കൊക്കെ വേണ്ടു അല്ലെങ്കിൽ ഒരു ചെറിയ സംഭാഷണം ഒരു സ്കിറ്റാക്കി മാറ്റി നമുക്ക് വേണമെങ്കിൽ പരസ്യം ചെയ്യാം രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഫിലിം സ്റ്റാർസിനെയോ സ്പോർട്സ് സെലിബ്രിറ്റീസിനെയോ കൊണ്ടോ പറയിപ്പിക്കുക അവരുടെ വാക്കുകളിലൂടെ ഒരു ടെസ്റ്റിമോണിയൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വിവരണം കൊടുപ്പിക്കുക പിന്നെയുള്ളത് റിയൽ ലൈഫ് പ്രോബ്ലം സൊല്യൂഷനാണ് ഒരു ശരിക്കും നടന്നൊരു സംഭവത്തെ വാക്കുകളിലൂടെ അവതരിപ്പിച്ച് അതിനുള്ള സൊല്യൂഷൻ ഈ പ്രോഡക്റ്റ് ആണെന്ന് ജനങ്ങളെ കൊണ്ട് മനസ്സിലാക്കിയിപ്പിക്കുക ഇൻ റിയൽ ടൈം സിറ്റുവേഷൻ ഫോർമാറ്റ് ഡയലോഗ് ബിറ്റ്വീൻ ഫ്രണ്ട്സ് മദർ ആൻഡ് ചൈൽഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എക്സെട്രാ ഇസ് ഡെലിവേർഡ് ഇൻ എ റിയലിസ്റ്റിക് സെറ്റിംഗ് നമ്മൾ പറയുന്ന ഡയലോഗ് നമ്മൾ കൊടുക്കുന്ന സിറ്റുവേഷനുമായിട്ട് മാച്ചാക്കുന്ന രീതിയിൽ നമ്മൾ ആ സാഹചര്യം ക്രിയേറ്റ് ചെയ്തെടുത്ത് അതിനു വേണ്ട സംഭാഷണങ്ങൾ അതിൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇൻ ടെലിവിഷൻ കൊമേഴ്ഷ്യൽ ദ കോപ്പി റൈറ്റേഴ്സ് ക്യാൻ യൂസ് വേർഡ്സ് സൗണ്ട് ബാക്ക്സ് പിക്ചേഴ്സ് മ്യൂസിക് ഗ്രാഫിക്സ് അനിമേഷൻ എക്സെട്രാ ടു കമ്മ്യൂണിക്കേറ്റ് എൻ അഡ്വെർടൈസിങ് മെസ്സേജ് നിങ്ങൾ ചെയ്യുന്നത് ഒരു ടെലിവിഷൻ കൊമേഴ്ഷ്യൽ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വേർഡ് ഉപയോഗിക്കാം പിക്ചർ ഉപയോഗിക്കാം മെസ്സേജ് ഉപയോഗിക്കാം സോറി മ്യൂസിക് ഉപയോഗിക്കാം ഗ്രാഫിക്സ് ഉപയോഗിക്കാം ഇതൊന്നുമല്ലാതെ അനിമേഷൻ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കാരണം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന സൗണ്ട് വിഷ്വല് എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന വിഷ്വൽ മോഷൻ പിക്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു മീഡിയമാണ് ടി വി എന്ന് പറയും ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ അഡ്വെർടൈസ്മെൻ്റൊക്കെ ജനങ്ങളിലേക്ക് എത്തും പക്ഷെ അതിൻ്റെ ചെലവ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും മറ്റേത് ടി വി റേഡിയോയിലാണെങ്കിൽ ഒരാളുടെ ശബ്ദം മാത്രം മതി അതിനിപ്പോൾ ചിലപ്പോൾ സുരേഷ് ഗോപി സംസാരിക്കുന്ന ശബ്ദം കിട്ടാൻ സുരേഷ് ഗോപി എന്നെ വന്നിട്ട് പരസ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല റേഡിയോയിൽ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യണ ഒരു മിമിക് മിമിക്രി ആർട്ടിസ്റ്റിനെ കൊണ്ട് വേണമെങ്കിൽ പരിസം ചെയ്യിക്കാം പ്രേക്ഷകൻ അറിയാൻ പോകണ്ട പ്രേക്ഷകൻ കാണുന്നുണ്ടോ സൗണ്ട് കേൾക്കുമ്പോൾ ഫെമിലിയർ ആയിട്ട് തോന്നിയാൽ മതി ഒരു സിമിലാരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി ടി വി കൊമേഴ്സ്യൽ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ക്യാപിറ്റിവേറ്റിംഗ് ആൻഡ് ഇഫക്റ്റീവ് മീഡിയം ടു കൺവേ സെല്ലിംഗ് ഐഡിയാസ് ആൻഡ് പേഴ്സർ ടാർഗറ്റ് വ്യൂവേഴ്സ് നിങ്ങളുടെ വ്യൂവേഴ്സിലേക്ക് വളരെ എളുപ്പത്തിലെത്താനും പ്രോഡക്റ്റിൻ്റെയും ഐഡിയയുടെയും സെല്ലിംഗ് കൃത്യമായിട്ട് നടപ്പിലാക്കാനും കഴിയാവുന്ന ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മീഡിയമാണ് ടെലിവിഷൻ എന്ന് പറയും എക്സ്പെർട്സ് ആർ ഓഫ് ദി വ്യൂ ദാറ്റ് ടെലിവിഷൻ അഡ്വർടൈസിങ് ഈസ് നിയർലി എ ഫേസ് ടു ഫേസ് പേഴ്സണൽ സെല്ലിംഗ് അക്സെപ്റ്റ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ വേ ഇറ്റ് ഈസ് ചാലഞ്ചിംഗ് ടാസ്ക് ഫോർ ദി കോപ്പി റൈറ്റർ ടു പാക്കേജ് ദി അഡ്വർടൈസിങ് കോപ്പി ഫോർ ടെൻ ഓർ ട്വൻറ്റി ഓർ തേർട്ടി സെക്കൻഡ് സ്ലോട്ട് ദാറ്റ് ഈ ബോത്ത് അട്രാക്റ്റീവ് ആൻഡ് പേഴ്സീവ് ഇവിടെ കോപ്പി റൈറ്റർക്കാണ് ബുദ്ധിമുട്ട് കാരണം ഈ സാങ്കേതിക വിദ്യകളും ഈ പ്രശ്നങ്ങളും ഈ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താമെന്നുണ്ടെങ്കിലും ഒരു മുപ്പത് നാൽപ്പത് അമ്പത് സെക്കൻഡിനുള്ളിൽ ഐഡിയ ഫുള്ള് കൺവേ ചെയ്യാവുന്ന രീതിയിലേക്കൊരു ഇത് ക്രിയേറ്റ് ചെയ്യണ്ടേ തീം എന്താണോ അതിനെ മുപ്പത് സെക്കൻഡിൽ നാൽപ്പത് സെക്കൻഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്കുള്ളൊരു സ്കിറ്റാക്കി മാറ്റണ്ടേ അതാണ് കോപ്പി റൈറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ടാസ്ക് നെക്സ്റ്റ് ജിങ്കിൾ ജിങ്കിളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഡക്റ്റിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വന്നല്ലോ വന്നല്ലോ വനമാല വന്നല്ലോ വസ്ത്രവർണ്ണങ്ങൾക്ക് ശോഭ കൂട്ടാൻ അതൊരു ഇത് നാല് തുള്ളി മാത്രം ആഹ ഒരിത് പിന്നെ നിങ്ങൾ നെസ്കഫേഡോ മറ്റോ പരസ്യം കണ്ടിട്ടുണ്ടായിരിക്കും ഒരു കപ്പിൽ കപ്പിൽപാൽ മറ്റൊന്നിൽ ചേർക്കൂ ബ്രൂ മധുരമൽപ്പം ചേർക്കൂ പിന്നെ മിക്സ് തുടങ്ങൂ ഇതൊക്കെ പാട്ടിൻ്റെ രൂപത്തിൽ അഡ്വെർടൈസ്മെൻറ്റിനെ ജനങ്ങളുടെ ഉള്ളിലേക്ക് കടത്തി വിടാനുള്ള പുതിയൊരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോഴൊക്കെ എന്താ പറയുക കൊക്കക്കോളയുടെ പരസ്യത്തിലാണെന്ന് ഡണ്ട ദണ്ടമത്തിലൂൾ കൂൾ കൂൾ അങ്ങനെ ഒരു പരസ്യം പണ്ട് കൊക്ക കോള ഇറക്കിയിരുന്നു അതുപോലെ തന്നെ ചിലരുടെ ടാഗ് ലൈനൊക്കെ വളരെ രസകരമാണ് നയൻറ്റി വൺ പോയിൻറ് നയൻ റേഡിയോ മാങ്കോ നാട്ടിലെങ്ങും പഠായി എന്ന് പറഞ്ഞിട്ട് അവരുടെയും ഒരു ജിങ്കിള് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് ജിങ്കിൾ ഈസ് എ മെമ്മറബിൾ ഷോർട്ട് ട്യൂൺ വിത്ത് എ ലിറിക് ബ്രോഡ്കാസ്റ്റ് യൂസ്ഡ് ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ കൊമേഴ്ഷ്യൽ വിച്ച് ആർ യൂഷ്വലി ഇൻറ്റൻഡ് ടു കൺവേ ആൻഡ് അഡ്വെർടൈസിങ് സ്ലോഗൻ അത് തന്നെയായിരിക്കും ആ മിക്കവാറും ആ കമ്പനിയുടെ സ്ലോകൺ എന്ന് പറയുന്നതും കാരണം സ്ലോഗനെയാണ് ഒരു മ്യൂസിക്കൽ ജിങ്കിളാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ട്യൂണാക്കി മാറ്റി ലിറിക്സ് പോലെ നമുക്ക് പാടി കൊണ്ടു നടക്കാനായിട്ട് പറ്റുള്ളൂ ദേ ആർ ഓൾസോ യൂട്ടിലൈസ്ഡ് ഫോർ റേഡിയോ സ്റ്റേഷൻ ടെലിവിഷൻ ചാനൽ ആൻഡ് പ്രോഗ്രാം ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസ് ദ മെയിൻ റോൾ ഓഫ് ആൻ അഡ്വെർടൈസിങ് സ്ലോഗൻ ഓർ റേഡിയോ ജിങ്കിൾ ഈസ് ടു ക്രിയേറ്റ് ആൻ ഐഡൻറ്റിറ്റി ഫോർ ബ്രാൻഡ് ജിങ്കിളിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്രോഡക്റ്റിനെയാണോ പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ ഏതിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത് അതിൻ്റെ സ്ലോഗൻ ജനങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ എപ്പോഴും അവർക്ക് അത് ആയിട്ട് മെമ്മറൈസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കുക ദ ജിങ്കിൾ ഈസ് വാസ് ഇൻ ദി അഡ്വർടൈസിങ് ഓഫ് ബ്രാൻഡഡ് പ്രോഡക്റ്റ് സച്ചാസ് ബ്രേക്ക്ഫാസ്റ്റ് സിറൽസ് കാൻഡി ആൻഡ് സ്നാക്സ്

എന്താ പറയുക ആൾക്കാരുടെ ഉള്ളിൽ നമ്മളുടെ ബ്രാൻഡിനെ നിലനിർത്താൻ ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം ചിലപ്പോൾ ഈ ജിങ്കിളായിരിക്കും ആൾക്കാർ ഓർത്തിരിക്കുക അപ്പോൾ ആ പ്രോഡക്റ്റ് മേടിക്കാൻ പോകുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് മേടിക്കാൻ പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഈ ജിങ്കിൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ പ്രോഡക്റ്റ് തന്നെ അവർ പർച്ചേസ് ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും നല്ല നല്ല ജിങ്കിളുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്ലോഗൻ ആൻഡ് ജിങ്കിൾ

ഇപ്പോൾ റേഡിയോ സ്റ്റേഷൻ വെക്കാൻ തീരുമാനിക്കുന്നു നമ്മൾ ഏതെങ്കിലും എഫ് എം കേൾക്കാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്ന ജിങ്കിൾ അല്ലെങ്കിൽ സ്ലോഗൻ ദിസ് ഈസ് ക്ലബ് എഫ് എം ടൺ കണക്കിന് ഫൺ അപ്പോൾ ആ മറ്റേ ആ ക്ലബ് എഫ് എം വെച്ചോക്കിയേ അതിന് നല്ല നല്ല പ്രോഗ്രാംസ് ഇഷ്ടം പോലെ അത്യാവശ്യം തമാശയും കാര്യങ്ങളായിട്ട് നല്ല പാട്ട് കേൾക്കണം തോന്നി ആ റേഡിയോ മാങ്ങോ വെച്ചോ അവരുടെ പാട്ട് അവരുടെ തന്നെ ജിങ്കിൾ രസമാണ് ഇത് റേഡിയോ നയൻറ്റി വൺ പോയിൻ്റ് നയൻ റേഡിയോ മാങ്കോ നാട്ടിലെങ്ങും പാട്ടായി ഇപ്പോൾ വൺ നോട്ട് ഫോറാണെന്ന് തോന്നുന്നു റേഡിയോ മാങ്കോൻ്റെ ഫ്രീക്വൻസി എന്ന് പറയും അത് ഇടയ്ക്കിടയ്ക്ക് ആവും ചിലപ്പോൾ എന്നിരുന്നാലും അവരുടെ ആ നാട്ടിലെങ്ങും പട്ടായി എന്നുള്ള ആ ഒരു ഇത് വളരെ കൃത്യമായിട്ട് പ്രേക്ഷകരെ ഏറ്റെടുത്തു അപ്പോൾ ആ ജിങ്കിളാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് സ്ലോഗനാണ് മനുഷ്യൻ്റെ മനസ്സിൽ പതിയേണ്ടത് ഇപ്പോൾ ഹൈറ്റ് വയ്ക്കാനുള്ള ഒരു കുട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ആയിരിക്കും ഐ എം എ കോംപ്ലാൻ ബോയ് കോംപ്ലാൻ കുടിച്ചാൽ ഹൈറ്റ് വയ്ക്കുമെന്നുള്ളത് ഇനി നിങ്ങളുടെ കുട്ടി ബുദ്ധിയുള്ള ഹൈറ്റ് ഉള്ള നല്ല ശക്തനായിട്ടുള്ള ഒരുത്തനായിട്ട് വളരണോ നിങ്ങൾ ചെറുപ്പം മുതലേ കുട്ടിക്ക് ഹോർലിക്സ് മേടിച്ചു കൊടുക്കും ഹോർലിക്സ് ആക്കുന്നു കുട്ടികളെ സ്ട്രോങ്ങർ ടോളർ ഷാർപ്പർ എത്ര നല്ല പരസ്യം ഈ ഒരു ഈയൊരു ഇങ്ങനെ മൈൻഡിൽ നിന്നാൽ മതി അതാണ് ഏറ്റവും വേഗത്തിൽ വിറ്റഴിക്കാനായിട്ട് പറ്റുന്ന അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ഏറ്റവും നല്ല ഭാഗം എന്ന് പറയും നമ്മൾ എന്തൊക്കെ ഓഫറുകളും എത്രയൊക്കെ വലിച്ചു നീട്ടി പരസ്യം എഴുതിയാലും എത്രയൊക്കെ നല്ല ക്വാളിറ്റികൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് നിരത്തിയാലും ജിങ്കിൾ മനസ്സിൽ തങ്ങുന്ന പോലെ ഒന്നും തങ്ങി നിൽക്കില്ല എ ജിങ്കിൾ ഈസ് ലൈഫ് ദ വോയ്സ് ഓഫ് ആൻ അഡ്വെർടൈസ്മെൻറ്റ് എ ഗുഡ് ജിങ്കിൾ ടച്ചസ് ദി സോൾട്ട്സ് ഓഫ് ഇറ്റ്സ് ഓഡിയൻസ് ഇറ്റ് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ അഡ്വർടൈസ് ടു മേക്ക് ഹിസ് യോർ ഹെയർ പ്രോഡക്റ്റ് ഗെയിൻ എ പെർമനൻറ്റ് പ്ലേസ് ഇൻ ദി ഓഡിയൻസ് മെമ്മറി ഞാൻ പറഞ്ഞില്ലേ ജിങ്കിളിൻ്റെ ഉദ്ദേശം അതാണ് നമ്മളുടെ ഓഡിയൻസിൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്യുക അതിലെപ്പോഴും അത് പതിഞ്ഞുകിടക്കുക ആ പതിഞ്ഞു കിടക്കുന്നതിലൂടെ നമ്മളുടെ പ്രോഡക്റ്റിനെ അവരെപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ അവർക്കൊരു പ്രോഡക്റ്റ് മേടിക്കാൻ തോന്നുമ്പോൾ ഈ മെമ്മറിയിൽ ആദ്യം തെളിയുന്ന പിക്ചർ പേര് e-company. The jingles have added an additional flavor to these ads. People easily recollect the brand as soon as they listen to the jingles, and more importantly, the jingles have been able to connect to the audience at an emotional level. The following are some of the jingles or taglines Combland, I am a Combland boy, or I am a Combland girl. Coca Cola, Danda Matlab. കൂൾ കൂൾ കൊക്ക കോള റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി റെഡ് എഫ് എം കേൾക്കൂ കേൾക്കൂ കേട്ട് കൊണ്ടേയിരിക്കൂ ഹാപ്പി ജാം സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു പരസ്യം ഹാപ്പി ജാം ചെയ്തിരുന്നു ഇപ്പോൾ അത്ര ഉള്ള പരസ്യങ്ങളൊന്നും കാണാനില്ല ഇനി ജിങ്കിളിന് സമാനമായിട്ടുള്ള രീതിയിൽ കിസാൻ ഫ്രൂട്ട്സിൻ്റെ ഒരു പരസ്യമുണ്ട് ഫ്രൂട്ട്സിൻ്റെ അല്ല കിസാൻ സ്ക്വാഷിൻ്റെ ഒരു പരസ്യമുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരിക്കൽ ഒരു അണ്ണാൻ വെള്ളത്തിൽ ഓറഞ്ച് പൗഡർ കലക്കി വിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു അണ്ണാൻ വരും ഓറഞ്ച് ജ്യൂസ് ജ്യൂസ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം അപ്പോൾ ആരും ജ്യൂസ് കുടിക്കാൻ വരുന്നില്ല കുടിക്കാൻ വന്ന ഒരാൾ കുടിച്ചിട്ട് പറയും ഇതെന്താ ഓറഞ്ച് ജ്യൂസോ അതോ തട്ടിക്കുട്ടിയ ജ്യൂസോ അപ്പോൾ ഒരു കർഷകൻ അതിൽ വരും കർഷകൻ പറയും കിസാൻ സ്ക്വാഷ് കലക്കിയിട്ട് നീ ഓറഞ്ച് ജ്യൂസ് കൊടുക്കൂ ആൾക്കാർ നിൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് പറയും അപ്പോൾ അതൊരു പാട്ടിൻ്റെ ട്യൂണിൽ ചെയ്തപ്പോൾ അത് ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു പിന്നീട് സ്ക്യാഷ് മേടിക്കണമെന്ന് തീരുമാനിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ മനസ്സിൽ ആദ്യം വരുന്ന പിക്ചർ കിസാൻ്റെ ആയിരിക്കും ആ പ്രോഡക്റ്റ് ഷോപ്പിൽ ഇരിക്കുന്നതും കൂടി കാണുമ്പോൾ തീർച്ചയായിട്ടും അത് പർച്ചേസ് ചെയ്യാനായിട്ട് അയാൾ തയ്യാറും അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കുന്നുള്ളൂ ഇപ്പം തന്നെ ഈ ക്ലാസ് അല്പം ആയി പോയിട്ടുണ്ടായിരിക്കും കാരണം നമ്മൾ അത്രയും വിഷയങ്ങൾ ഇതിലൂടെ കൈകാര്യം ചെയ്തു ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിളല്ലാത്തത് കൊണ്ടാണ് ഇനിയും ഒരുപാട് ടോപ്പിക്കുകൾ എടുക്കാനുണ്ട് അതുകൊണ്ട് ഒരു ക്ലാസ്സും കൂടി ജേർണലിസത്തിന് വേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ കോഡ് ഓഫ് എത്തിക്സ് ഇൻ്റർനെറ്റ് അഡ്വെർടൈസ്മെൻറ്റ് അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലെ ടൈപ്സ് ഓഫ് അഡ്വെർടൈസ്മെൻറ്റ്സ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് റിലേറ്റഡ് ടു അഡ്വെർടൈസ്മെൻറ്റ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വെർടൈസേഴ്സ് എ എ എ ഐ അതുപോലെ നമ്മൾ മുൻപ് പറഞ്ഞ എസ് സി ഐ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പോയി അതുപോലെ എത്തിക്സ് ഓഫ് അഡ്വെർടൈസിങ് കോഡ് ഓഫ് എത്തിക്സ് ഇൻ അഡ്വർട്ടൈസിംഗ് എന്നുള്ളതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചാപ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്